വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലസ് സ്റ്റോർ മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിന്നീ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് പറയുന്നത് സെഡോൺ മോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു അപ്കമ്മിങ് ഒരു സെഡോൺ മോഡ് ഉണ്ട്. അപ്പോൾ ഒരു മോഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നൊരു വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ ഈ ഒരു മോഡ് ഫുള്ളി കംപ്ലീറ്റഡ് മോഡല്ല, ഒരു 18% കംപ്ലീറ്റ് ആയ ഒരു മോഡാണ്. അപ്പോൾ മോഡിൻ്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ബസ് പറയുന്നത് തോന്നി കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡ് ഇറക്കിയിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നന്ദൂസ് ഗെയിമിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന മോഡ് എന്ന് പറയുന്നത് അവർ അപ്കമ്മിങ് സെഡോൺ മോഡാണ്. അപ്പോൾ അവർ ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയി കഴിഞ്ഞാൽ ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവരെ. ഓക്കെ, അപ്പോൾ ഈ മോഡിൽ 3D മോഡൽ കൺവെൻഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന G4 ഗെയിമിംഗ് ടെക്കാണ്. അപ്പോൾ അവരുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മോഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു 18% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വർക്ക് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം ഇതൊരു കംപ്ലീറ്റഡ് മോഡല്ല, അത് പ്രത്യേകം പറയട്ടെ. ഇതൊരു കംപ്ലീറ്റഡ് മോഡല്ല. അപ്പോൾ അതിനെ അതിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു മോഡെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സെഡോൺ മോഡ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫുൾ ഓഫ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 3 ആനിമേഷൻ ക്ലീസ് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ കവർ അവിടെ ഫ്രണ്ടിൽ തുറക്കുന്നതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആനിമേഷൻ കീ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഈ സെഡോൺ മോഡിന് വരുന്ന ഒരു ഫ്രണ്ട് ഗാർഡ്സ് താഴേക്ക് പോകണതാണ്. ആ ഒരു ഗാർഡ്സും മാറുന്നതാണ് നമ്മുടെ ഈ സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവർ കാണുന്നുണ്ട്. നമുക്കൊരു ഡ്രൈവറിനെയും പിന്നെ ഒരു ക്യാബിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ഈ ഒരു സെഡോണിൻ്റെ ഒരു മോഡി വരുന്ന ആ ഒരു ഡോറ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു ഡോറ് തുറക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഡോറ് തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്നും ഒരു ഡോറ് തുറക്കുന്നുണ്ട്, നമ്മുടെ ഈ നോർമൽ സെഡോൺ ബസ്സിൽ വരുന്ന പോലെ തന്നെ. പിന്നെ ഫ്രണ്ടിൽ ഈഗിളായി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈഗിളായി ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡിൽ അവർ കുറേ ലൈറ്റ്സ് എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ വെറൈറ്റി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇൻറ്റീരിയറിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂവ്മെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു മാല ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മാലയിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്ത് ഇമോജീസൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു തിരിയുന്നതനുസരിച്ച് അതിൻ്റെ ഒരു കറക്റ്റ് മൂവ്മെൻറ്റ് ആ ഒരു ആക്സസറീസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സസറീസിനൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റീരിയറിലൊരു നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ ഒരു ബസ്സിൽ ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇൻറ്റീരിയറിൽ അവരൊരു മൂവ്മെൻറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കുറേ ആക്സസറീസിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിൻ്റെ കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺട്രോൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൽ ഈ ഒരു വളയ്ക്കുന്ന ഒരു ചെറിയൊരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വണ്ടി ഒന്ന് ശരിക്കും ഒന്ന് വളഞ്ഞ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ച് ബാക്കിയുള്ള കൺട്രോളൊക്കെ നല്ല പക്കയാണ്. നമ്മുടെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പീഡ് അത്യാവശ്യം സ്പീഡും ഉണ്ട് വണ്ടിക്ക്. പിന്നെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റാണ് വണ്ടിയുടെ. വണ്ടി സ്ട്രെയിറ്റ് തന്നെയായിട്ടാണ് എപ്പോഴും പോണത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മോഡിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നന്ദൂസ് ഗെയിമിങ്ങിൻ്റെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അവർ 3K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ഒരു മോഡ് റിലീസ് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ബസ് മുന്നോട്ട് എന്താണെന്ന് വെച്ചാൽ കളിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.